Hi friends, welcome to STA Tutorials Live. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് യു എ ഇ റെസിഡൻസ് രജിസ്ട്രേഷനെ കുറിച്ചുള്ള ഫർദർ ഡീറ്റെയിൽസുകളാണ്. നമ്മൾ ഇതുവരെയുള്ള 5 വീഡിയോകൾ ചെയ്തു. ആ 5 വീഡിയോകൾ കാണാത്തവർ അത് കാണുക. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എസ്റ്റേ ട്യൂട്ടോറിയൽസിലേക്ക് സ്വാഗതം. നമുക്കറിയാം യു എ ആണ് ഈ ഒരു സമയത്ത് ഇൻ്റർനാഷണൽ സർവീസുകൾ ആരംഭിച്ചത്. അവരാണ് ഈ ഒരു കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയതും എല്ലാവിധ കാര്യങ്ങൾ ചെയ്യുന്നതും. നമുക്കറിയാം മറ്റുള്ള രാജ്യങ്ങളെപ്പോലെ അത്ര പേടിച്ചു നിൽക്കുന്ന രാജ്യമല്ല യു എ എന്നുള്ളത്. അവർ എല്ലാ കാര്യത്തിനും മുന്നിലാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ്റെ ടൈമാണ്. ഈ രജിസ്ട്രേഷൻ അങ്ങോട്ട് തിരിച്ചു പോകാനുള്ള ആളുകൾ എങ്ങനെ ചെയ്യും എന്നുള്ള പല രീതിയിലുള്ള സംശയത്തിലാണ് ഇന്ന് കുറച്ച് സംശയങ്ങൾ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നതിനെക്കുറിച്ച് നോക്കാം. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനാണ്, നമ്മൾ ഈ സബ്മിറ്റ് ചെയ്ത ഈ ഫോമിൻ്റെ റിപ്ലൈ എന്ന് കിട്ടുമെന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യയിലാണെങ്കിലും അതുമല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലാണെങ്കിലും അവരുടേതായ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ അപ്രൂവൽ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്ത്യയിൽ നിന്ന് എന്നാണോ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും അവർ അപ്രൂവൽ നമുക്ക് തരുന്നത്, അങ്ങോട്ട് വരാനുള്ള അപ്രൂവൽ. നമുക്ക് ഇപ്പോൾ താൽക്കാലികമായി ഫോം സബ്മിറ്റ് ചെയ്ത് വെക്കാമെങ്കിലും അതിനുള്ള അപ്രൂവൽ കിട്ടണം എന്നുണ്ടെങ്കിൽ സ്വന്തം രാജ്യത്തു നിന്നുള്ള ഫർദർ ഡീറ്റെയിൽസ്, ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് അവർക്ക് കിട്ടിയാൽ മാത്രമേ അവർ അത് പ്രൊസീഡ് ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നീട് വന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഫാമിലി വിസക്കാർ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഫാമിലി വിസക്കാർ ചെയ്യേണ്ട കാര്യം ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞതാണ്, ഒന്നുകൂടി വ്യക്തമാക്കി പറയുകയാണ്. അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് കമ്പനിയിൽ നിന്നും ലെറ്റർ വാങ്ങുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഹസ്ബൻഡാണെങ്കിൽ ആ ഹസ്ബൻഡിൻ്റെ കമ്പനിയിൽ നിന്ന് ലെറ്റർ വാങ്ങി അതിൽ വൈഫിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ കുട്ടികളുടെ ഡീറ്റെയിൽസും അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ലെറ്ററിൽ വൈഫിൻ്റെ ഡീറ്റെയിൽസും കുട്ടികളുടെ ഡീറ്റെയിൽസും കൊടുത്തതിന് ശേഷം വൈഫ് ഹസ്ബൻഡ് റിലേഷൻ കാണിക്കാനുള്ള മാരേജ് സർട്ടിഫിക്കറ്റും അതുപോലെ കുട്ടികളുടെ ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റായ ബർത്ത് സർട്ടിഫിക്കറ്റും അതിൽ അറ്റാച്ച് ചെയ്യേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു വൈഫിനും കുട്ടികൾക്കും കൊടുക്കുന്നത് എല്ലാം കൂടി ഒരു ഒറ്റ PDF എന്നുള്ളതാണ്. അതായത് കമ്പനിയുടെ ലെറ്ററും ഈ കുട്ടിയുടെ ഡീറ്റെയിൽസും വൈഫിൻ്റെ ഡീറ്റെയിൽസും എല്ലാം കൂടി ഒരൊറ്റ PDF അപ്ലോഡ് ചെയ്യുക. അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 2 MB കൂടാതെ ആ ഫയലിനെ കംപ്രസ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നീട് വന്ന ഒരു ക്വസ്റ്റ്യനാണ്, വിസ കാലാവധി തീരുന്നവർ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിസ കാലാവധി December 31 വരെ എല്ലാവർക്കും നീട്ടിയിട്ടുണ്ട്. അതിൽ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ യു എ ഇയിലുള്ള ഒരാൾക്കും ഈ വിസയോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നം വരുന്നില്ല. ഇനി യു എയിൽ നിന്ന് പുറത്തുള്ള, അതായത് ഇന്ത്യ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കാണ് ഇഷ്യൂ വരാനുള്ള സാധ്യത. അവർ ശ്രദ്ധിക്കേണ്ടത് അതിൽ തന്നെ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, താൽക്കാലികമായി വിസിറ്റ് വിസ എടുത്തവർക്ക് ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് യു എ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതായത് ഒരു എക്സാമ്പിൾ പറയാം, പുതുതായിട്ട് ഈ വിസിറ്റിംഗ് വിസ എടുത്തു, അവർ സ്വന്തം രാജ്യത്താണ് തുടരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിനെക്കുറിച്ച് യു എ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് തിരിച്ചു കൊടുക്കുവാനും അതുമല്ലെങ്കിൽ പുതുതായിട്ട് അവർക്കൊരു ഷെഡ്യൂൾ കൊടുക്കുവാനുമാണ് സാധ്യത ഉള്ളത്. അതല്ലാതെ പെർമനൻ്റ് വിസക്കാർക്കും അതുപോലെ കാലാവധി കഴിഞ്ഞ ആളുകൾക്കും December 31 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് വന്നൊരു ക്വസ്റ്റ്യനാണ്, കമ്പനി ലെറ്റർ കമ്പനി തരുന്നില്ല, അവർക്ക് അതിനുള്ള ഓർഡർ കിട്ടിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് യു എ ഇ ഗവൺമെൻറ് എല്ലാ കമ്പനികൾക്കും ഇതിനുള്ള ഓർഡർ കൊടുക്കുവാൻ റെഡിയായിരിക്കുകയാണ്. ഇപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ അവർക്ക് ഓർഡർ കിട്ടിയിട്ടില്ലെങ്കിലും അവർക്ക് ന്യൂസിൽ നിന്നും മറ്റുള്ള ഏരിയയിൽ നിന്നും അതിനുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് കമ്പനിയിലേക്ക് റിക്വസ്റ്റ് അയക്കുക എന്നുള്ളതാണ്. പിന്നീട് അവർ തരുമോ തരില്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് കംപ്ലയിൻ്റായോ അല്ലെങ്കിൽ വേറെ രീതിയിലോ ഗവൺമെൻറ്റിനെ അറിയിക്കാമെന്നുള്ളതാണ്. ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിങ്ങളുടെ ഒരു അവകാശമാണ്. അത് നിങ്ങൾക്ക് കമ്പനിയിലേക്ക് റിക്വസ്റ്റ് അയക്കാം, എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യത്തിന് തിരിച്ചു വരണമെങ്കിൽ ഇങ്ങനെ ഒരു ലെറ്ററിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് കമ്പനിയിലേക്ക് നിങ്ങൾക്ക് റിക്വസ്റ്റ് ലെറ്റർ അയക്കാം. അതിൻ്റെ ഒരു ഫോർമാറ്റ് ഞാൻ ഇതിന് മുമ്പുള്ള ഒരു വീഡിയോയിൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് വന്നൊരു ക്വസ്റ്റ്യനാണ്, കൺഫേം ചെയ്ത ഡേറ്റ് നമുക്ക് മാറ്റാൻ പറ്റുമോ എന്നുള്ളത്. അതായത് നമ്മൾ സൈറ്റിൽ ഒരു ഡേറ്റും ടൈമും കൊടുത്തിട്ടുണ്ട്, ആ ടൈമും ഡേറ്റും ഇനി മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു സംശയം. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൊടുത്ത ഡേറ്റും ടൈമും നമുക്ക് സൈറ്റിൽ നിന്ന് ഒരിക്കലും മാറ്റാൻ കഴിയില്ല. അത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു.
ആ ഒരു ഡേറ്റിൽ നിങ്ങൾക്ക് മാക്സിമം എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ യു എ ഇ ഒരു എക്സാക്ട് ഡേറ്റ് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ പറ്റുന്നത് അതിനനുസരിച്ച് ഒരു അപ്രോക്സിമേറ്റ് ഡേറ്റ് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ കൊടുക്കുക. ഏകദേശം ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. അതല്ല ഇനി ഇതിങ്ങനെ നീണ്ടു പോവുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റം ഈ ഒരു ഡേറ്റിൽ വരുത്തുന്നതിൽ പ്രോബ്ലം ഇല്ല എന്നുള്ളതാണ് നമുക്ക് അവിടുന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ. ഈ ഒരു സംരംഭം തുടങ്ങിയ യു എ ഇ, അതായത് ഈ സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യുകയും അതിനനുസരിച്ച് ഫിൽട്ടർ ചെയ്ത ആളുകളെ യു എ ഇയിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുന്ന ഈ ഒരു സംവിധാനം തുടങ്ങിയ യു എ ഇ എല്ലാവിധ അംഗീകാരങ്ങളും അർഹിക്കുന്നുണ്ട്. അതുപോലെ യു എ ഇ മാത്രമാണ് ഇങ്ങനെ ഒരു സൈറ്റ് സംവിധാനം തുടങ്ങുകയും അതിൽ നിന്ന് ആളുകളെ ഫിൽട്ടർ ചെയ്ത് അവർക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും ഈ ഒരു തൗജുദിയുടെ ഈ ഒരു ഫിൽട്രേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുക. പിന്നീട് മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് കൺഫർമേഷൻ ആയാൽ എന്തായാലും ഒരു മെയിൽ വരും. അത് റിജക്റ്റ് ആണെങ്കിലും ആക്സെപ്റ്റ് ആണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മെയിൽ ചെക്ക് ചെയ്യുക. മെയിലിലേക്കാണ് കാര്യങ്ങളെല്ലാം വരുന്നത്. അതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കൊടുക്കുന്ന റഫറൻസ് നമ്പർ ഒരിക്കലും നിങ്ങൾ മറക്കരുത്. റഫറൻസ് നമ്പർ എന്തായാലും കോപ്പി ചെയ്ത് എടുത്തു വെക്കണം. പിന്നീട് അതിൻ്റെ അപ്ഡേഷന് അതുപോലെ അതിൻ്റെ സ്റ്റാറ്റസ് കാര്യങ്ങൾ ചെക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു റഫറൻസ് നമ്പർ നിർബന്ധമാണ്. അതില്ലാതെ നിങ്ങൾ വെറുതെ നെക്സ്റ്റ് അടിച്ച് അപ്ലൈ ചെയ്ത് പോകുന്നത് ശ്രദ്ധിക്കുക. പിന്നീട് നിങ്ങൾ അതിന് ബുദ്ധിമുട്ടേണ്ടി വരും. ഫുൾ സബ്മിറ്റ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് മെയിലിലേക്ക് ഈ റഫറൻസ് നമ്പർ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം റഫറൻസ് നമ്പർ കോപ്പി ചെയ്ത് വെക്കുക. എപ്പോഴാണോ സൈറ്റ് പൂർവ്വസ്ഥിതിയിൽ തിരിച്ചു വരുന്നത് അതിനുശേഷം നിങ്ങൾ രണ്ടാമതായി വീണ്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. വേറൊരു ഡൗട്ടാണ് ഞാൻ വെച്ച ലെറ്ററിൽ ടു അഡ്രസ്സ് എന്താണ് കൊടുക്കുക എന്നുള്ളതും, അതുപോലെ സാധാരണ കമ്പനിയിൽ നിന്നും നമുക്ക് കിട്ടേണ്ട ലെറ്ററിൽ എന്താണ് ടു വെക്കുക എന്നുള്ളത് പല ആളുകളും ചോദിച്ചു. ടു അഡ്രസ്സ് വെക്കേണ്ടത് ടു ദി മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ യു എ ഇ എന്നുള്ളൊരു അഡ്രസ്സാണ് ടു ആക്കി വെക്കേണ്ടത്. മറ്റത് നമ്മുടെ കമ്പനിയുടെ അഡ്രസ്സും, ഫ്രം നമ്മുടെ കമ്പനിയുടെ അഡ്രസ്സും, ടു ഈ പറഞ്ഞ അഡ്രസ്സുമാണ് വെക്കേണ്ടത്. പിന്നീട് വന്ന വേറൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായാൽ പ്രശ്നമുണ്ടോ എന്നുള്ളതാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒരു പ്രശ്നമാണ്. നമ്മൾ വെക്കുന്ന പ്രൂഫിലും അതുപോലെ നമ്മൾ കൊടുക്കുന്ന പേരും കറക്റ്റ് ആയിരിക്കണം. എന്താണ് നമ്മൾ വെക്കുന്ന പ്രൂഫിലുള്ള നെയിം അതായിരിക്കണം നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പേരായി കൊടുക്കേണ്ടത്. അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, നിലവിൽ നിങ്ങൾക്ക് പ്രോബ്ലം ഒന്നും സൈറ്റിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ കാണിക്കില്ല, പക്ഷേ നിങ്ങൾക്ക് തിരിച്ചു പോകാൻ നേരത്തെ അതൊരു പ്രശ്നമായി മാറും. അതുകൊണ്ട് അങ്ങനെ വന്ന ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് റീസബ്മിറ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നീടുള്ള നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്നുള്ളത്, യു എ ഇയിൽ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് യു എ ഇ ഗവൺമെൻറ്റുമായിട്ടുള്ള റിലേറ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഗവൺമെൻറ്റിനെ അറിയിക്കുവാനും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള സാലറി കാര്യങ്ങൾ പിടിച്ചു വെച്ചതാവട്ടെ അല്ലാത്തതാവട്ടെ നമുക്കത് കൈകാര്യം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഈ ഒരു പ്രശ്നം കൊണ്ട് യു എ ഇ അത് എടുത്ത് ഒഴിവാക്കുകയും അവർക്ക് സ്റ്റാഫിനെ വേണമെങ്കിൽ നിയമിക്കുകയോ കമ്പനിക്ക് സ്റ്റാഫിന് ആവശ്യമില്ലെങ്കിൽ ഒഴിവാക്കാനുള്ള ഓപ്ഷൻസ് കമ്പനിക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു കമ്പനിക്ക് തീരുമാനിക്കാം ആ സ്റ്റാഫ് വേണോ വേണ്ടയോ എന്നുള്ളത്. മുമ്പ് അത് പറ്റില്ലായിരുന്നു, ഇപ്പോൾ കമ്പനിക്ക് തീരുമാനിക്കാനുള്ള ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെറുതെ കാലാവധി നീണ്ടു പോകുന്ന രീതിയിൽ നിങ്ങൾ നാട്ടിൽ സ്ഥിരമാവാതെ നോക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് എന്തായാലും റിക്വസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. കമ്പനിയിൽ നിന്ന് റിക്വസ്റ്റ് കൊടുത്ത് പ്രൂഫ് കിട്ടിയതിന് ശേഷം നിങ്ങളത് ഗവൺമെൻറ്റിലേക്ക് സബ്മിറ്റ് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഇതിൻ്റെ കാലാവധി നീളുന്നതിനനുസരിച്ച് നിങ്ങളുടെ കമ്പനിയിലുള്ള പോസിബിലിറ്റി കുറയാനാണ് സാധ്യത. അത് ഞാൻ പറയാൻ കാരണം, ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നാട്ടിലേക്ക് തിരിച്ചു വന്ന പല ആളുകളോടും ഇനി തിരിച്ച് അങ്ങോട്ടേക്ക് വരണ്ട എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതൊരു വേദനാജനകമായ ഒരു കാര്യമാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നീട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഒരു സമയത്ത് സബ്മിറ്റ് ചെയ്യുന്ന എല്ലാവർക്കും അവർ സബ്മിറ്റ് ചെയ്യുന്നത് 75% മാത്രമേ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നുള്ളൂ എന്നുള്ളൊരു കംപ്ലയിൻ്റ് പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഫോം ഈ ഒരു സമയത്ത് നമുക്കറിയാം ഈദിൻ്റെ ഒരു ടൈമാണ്. ഈ ഒരു ടൈമിൽ  75% മാത്രമേ കയറാനുള്ള സാധ്യത ഉള്ളൂ. കാരണം അതിന് ഒരുപാട് സ്റ്റാഫുകളുടെ ആവശ്യമുണ്ട്, അതുപോലെ അത് വെരിഫൈ ചെയ്യാനുള്ള ആളുകളുടെ ആവശ്യമുണ്ട്. ഇപ്പോൾ നിലവിലുള്ള ഫോമുകൾ കംപ്ലീറ്റ് ആയിട്ട് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഫോമും കൂടി ഒന്നിച്ച് വന്നാൽ അത് വാല്യൂ ചെയ്യാൻ അല്ലെങ്കിൽ വെരിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്പോൾ താൽക്കാലികമായി ഒരു പോസ് ചെയ്ത പോലെയാണ് അത് ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇനി ഒരു 2-3 ദിവസത്തിന് ആര് അപ്ലൈ ചെയ്താലും ഈ ഒരു 75% വരെ പോകാനാണ് സാധ്യത. കാരണം ഒന്ന് മനസ്സിലാക്കേണ്ടത് ഇനി വരുന്നത് ലീവാണ്. അപ്പോൾ ആ ഒരു ലീവിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ട്, ആവശ്യത്തിന് സ്റ്റാഫ് ഇല്ലാത്ത പ്രശ്നം കൊണ്ടും ഈ ഒരു കാര്യം നടക്കുന്നത്, അതായത് 75% വരെ ആവുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈദിൻ്റെ ഒരു ഹോളിഡേ കാരണം ഈ സൈറ്റ് താൽക്കാലികമായി പോസ് ചെയ്ത് വെച്ചതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് 75% വരെ പോകുന്നത്. ഇത് 75 നിന്നും 100% ആവുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അവിടെ സബ്മിറ്റ് ആയി എന്നാണ് അർത്ഥം. അതായത് അവർക്കത് എടുത്ത് വാല്യൂ ചെയ്യേണ്ട ആവശ്യം വരും, അല്ലെങ്കിൽ വെരിഫൈ ചെയ്യേണ്ട ആവശ്യം വരും. അതിന് താൽക്കാലികമായി അവർ പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, കാരണം ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സ് നോക്കാൻ ഉള്ളതുകൊണ്ടാണ്. ഇനി നിങ്ങൾക്ക് കൂടുതലായി ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഞാൻ
ലൈവിൽ വരുന്നതാണ്. ലൈവായി നമുക്ക് യൂട്യൂബിൽ ചാറ്റ് ചെയ്യുകയും ഡൗട്ടുകൾ തീർക്കുകയും ചെയ്യാം. അതിനുവേണ്ടി ഈ ഒരു ഈദ് സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മളത് സ്റ്റാർട്ട് ചെയ്യും. ഡേറ്റ് കൺഫേം ചെയ്തിട്ടില്ല, കൺഫേം ആയാൽ നിങ്ങൾക്ക് ഞാൻ കമാൻഡ് ബോക്സിൽ അറിയിക്കുന്നതാണ്. അന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാവിധ ഡൗട്ടുകളും നമുക്ക് പരിഹരിക്കാം. നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ട കാര്യം റിക്വസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്, ഗവൺമെൻറ്റിലേക്കും അതുപോലെ കമ്പനിയിലേക്കും. അതിനുശേഷം മാത്രമാണ് നിങ്ങൾ ഡൗട്ട് ചോദിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.